ഹലോ ഹലോ എന്തോ അല്ലാട്ടോ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കോളേജിലും കുറെ പരിപാടിയും ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ. ഇന്നിപ്പോ സ്വസ്ഥം ഗൃഹം വരണം വീട്ടിൽ തന്നെ. അപ്പൊ എല്ലാവർക്കും പാചകവാച കലാകാരത്തിലേക്ക് സ്വാഗതം. ഞാൻ മുന്നെടുത്തിട്ട് വെക്കോളൂ, ഞാൻ പറഞ്ഞു ജയിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്, മധുരമുള്ള ഒരു ലഡുവാണ് ചെയ്യാൻ പോണത്. ഇതൊരു അരിയുടെ ലഡുവാണ്. അതായത് കന്നഡയിൽ അതിനെ തമ്പിട്ട് എന്നാണ് പറയണത്. നമ്മൾ ഈ ശിവരാത്രി സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും നേദിക്കണം, ഭഗവാന് മധുരം നേദിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് ചെയ്യാവുന്ന ഒരു ലഡു. നമ്മുടെ നോർമൽ അരിയുണ്ടയുടെ കുറച്ച് വ്യത്യസ്തത തുടങ്ങിയാലോ. ഇതൊരു 1.5 കപ്പ് അരി ഞാൻ കഴുകി വെള്ളം കളയാനൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നോർമൽ നമ്മുടെ പച്ചരിയാണ് സാധനം. പിന്നെ ശർക്കര ചീവി വെച്ചിട്ടുണ്ട്, ഒരു ഉണ്ട ശർക്കരയാണ് കേട്ടോ. ഒരു എന്താ പറയുക, അരമുറി തേങ്ങയുണ്ട്, 1/2 കപ്പ് കപ്പലണ്ടി, 1/2 കപ്പ് പൊട്ടുകടല, 1/2 കപ്പ് വെളുത്ത എള്ള്, ഒരു 3 ഏലക്കായ്. ഇനി ഇത് കുഴക്കുന്ന സമയത്ത് 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം, അത്രേ ഉള്ളൂ കാര്യം. ഒരു സ്വാദിന് അത്ര വേഗം ഉണ്ടാക്കൂ. ണോ അല്ലോ, അതെനിക്ക് സാധനങ്ങളൊക്കെ ഉള്ളത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് പതുക്കെ വറുത്തെടുക്കണം. അരി നമുക്ക് വറുത്തെടുക്കണം, നല്ല ഗോൾഡൻ കളറ് വരെയും വറുക്കണം. ബിരിയാണി റൈസ്, ഇതിപ്പോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബിരിയാണി ബസ്മതി റൈസ് ആണ്. അതൊരു ഇത്തിരി ബാക്കിണ്ടായിരുന്നു, അത് വെച്ച് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നാ പോരായിരുന്നു അമ്മക്ക്. അങ്ങനെ വേണ്ട, അതെന്താ അങ്ങനെ ഒരാൾ മാത്രം ബിരിയാണി കഴിക്കാൻ പാടില്ലല്ലോ. അത് എനിക്ക് തന്നാല് മോൻ ചോദിക്കുമ്പോ മോൻ ഓറഞ്ച് എടുത്തു കൊടുക്കുന്നു, തണ്ണി മാത്രം എടുത്തു കൊടുക്കുന്നു, ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു, എനിക്ക് മാത്രം ഒന്നും ചെയ്തു തരൂല. ഗൈസി അമ്മ 35 ആണോ? ആ ഇത് നോക്കൂ, 35 അതെന്താ, അതിനുള്ള ഉത്തരം പറഞ്ഞേ 30 കാണിച്ചു തരുള്ളൂ. അതാ അതെന്താ, അങ്ങനെയല്ല, അവളൊക്കെ അവളങ്ങനെ ആവശ്യപ്പെടാറില്ല, അവള് സ്വയം എടുത്ത് ചെയ്യും. അവനെല്ലാം ആവശ്യപ്പെടും, അവനെല്ലാം നമ്മൾ തന്നെ എടുത്തു കൊടുക്കണം. ആവശ്യങ്ങളും കൊണ്ടേ വരുള്ളൂ. പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്ന ചീത്തറയല്ല, അതെന്താ. ഞാൻ ചീത്ത ഒന്നും പറയാറില്ല, എന്തിനാണോ പറയണേ, ചീത്ത പറയാറില്ല നിന്നെ. ഞാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു, നോക്കൂ ഗൈസ്. മിതു നേരെയാണോ, നേരെയാണോ അപ്പ മിതു. മിതു സംസ്കൃതത്തിന്റെ നെയ്മാണ് ഗൈസ് ഇത്, മിതു. ഇത് ഞാൻ എന്റെ സാംസ്ക്രിറ്റ് മാഷിനെ കൊണ്ട് എഴുതിപ്പിച്ച രാജേന്ദ്രൻ, രാജേന്ദ്രൻ സാർ എഴുതിയ സുന്ദരൻ സാർ, അമ്മയുടെ കൂട്ടുകാരൻ, അമ്മയുടെ ഒപ്പം പാട്ട് പഠിച്ച രാജേന്ദ്രൻ അല്ലേ വേറെ. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. കണ്ണേട്ടാ ഈ തുരുത്തുമ കൊരങ്ങ എന്ന് പറയണേ അമ്മ. ഗുയിസ്, നിങ്ങൾ എന്റെ ഫോട്ടോ കണ്ടോ ഗുയിസ്? റെഡ് സാരി എടുത്തിട്ട് ഫോണുകളൊക്കെ വെച്ചിട്ട് ഫോട്ടോ കൊള്ളാവോ? തല പിന്നെ ഉണ്ടല്ലോ, ആറ്റിലെ വിനാഗിരേഷനെ പ്രോഗ്രാം കളിച്ചു കഴിഞ്ഞപ്പോഴേ വിനീതേ. ഏത് വിനീത്? വിനീത് രാധാകൃഷ്ണൻ, ആക്ടർ അല്ലേ, സിനിമ നടൻ. ആ ചേട്ടൻ അല്ല, ആ സാറ് വന്നിട്ട് പറഞ്ഞു സൂപ്പർ കൊറിയോണല്ലായിരുന്നു നന്നായി ചെയ്തു പറഞ്ഞു. കൊറിയോഗ്രാഫി ആണല്ലോ ഞാൻ പഠിപ്പിച്ച, എന്റെ പിള്ളേരാ കളിച്ചത്, ഞാനും അടിപൊളിയായിരുന്നു. ഏതൊക്കെ പിള്ളേരായിരുന്നു പറയൂ. ഓ ചടങ്ങാണല്ലോ, ഞാന് ഷിബി, അനുശ്രീ, ഡിന്റു, സീത, രോഹിണി, അനഗ, ആഗ്നസ്, നിവേദ്യ, അപർണ, ഞങ്ങൾ 11 പേരുണ്ട്. പ്രേരണ, പ്രേരണ 11 പേര്. അപ്പോ എന്താ, നാളികേരം ഒന്ന് പതുക്കെ ചൂടാക്കിയിട്ടുണ്ട്, കളറൊന്നും മാറണ്ട, അതൊക്കൊന്ന് ചൂടായി. അതുപോലെ അരി വറുത്ത് വെച്ചിട്ടുണ്ട്, പൊട്ടുകടലയുണ്ട്, അതിൽ ഏലക്കായും കൂടി ഉണ്ട് കേട്ടോ വറുത്ത് വെച്ചിട്ടുണ്ട്, കപ്പലണ്ടി വറുത്തിട്ടുണ്ട്, നമ്മുടെ വെള്ള എള്ള് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. എന്നിട്ട് ശർക്കര, അത് പൊടിച്ച് ആറിയിട്ട് വേണമല്ലോ അത് പൊടിക്കാൻ. ആ സമയം കൊണ്ട് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അപ്പം എന്തൊക്കെയാ പൊടിച്ചേക്കണേ? അരി, അരിയുണ്ട്, പൊട്ടുകടലയുണ്ട്, കപ്പലണ്ടി ഉണ്ട്, വെള്ള എള്ളുണ്ട്. അതായത് 1.5 കപ്പ് ഞാൻ അരി എടുത്തിട്ടുണ്ട്. ഇത് ബാസ്മതി റൈസ് ആയിരുന്നു, പച്ചരി ആയാലും മതി കേട്ടോ. ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മീതം എന്തൊക്കെയാ, കപ്പലണ്ടി,
പൊട്ടുകടലയും മറ്റു സാധനം വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി നാളികേരം നല്ലപോലെ വറുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിസ്കാം ആവശ്യത്തിന് ഒഴിക്കാം. കലാകാരൻ്റെ മേത്തെ കൂടെ ശർക്കര ഒഴുകണു വെച്ചാ ഉണ്ടോ? കൂളിംഗ് ഗ്ലാസ് വെച്ച കലാകാരൻ. ഇതൊക്കെ ആരെ പഠിപ്പിച്ചേ ബാറുവിനെ? ഇതൊക്കെ കണ്ടേട്ടാ പഠിപ്പിച്ചതാ. അതെ ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ഇത് കുഴക്കണേൻ്റെ ഇടയിൽ കൂടെ പറയാം. ഒരു കമന്റ് വായിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം. എന്താണ്? അമ്മായിയമ്മ ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് കണ്ണേട്ടൻ്റെ അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ സന്തോഷമായി ഇരിക്കുന്നത് എന്നൊരു കമന്റ് കണ്ടിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നത് 98 ജൂണിലാണ്. 98 ജൂൺ 14 ആയിരുന്നു എൻ്റെ കല്യാണം. എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന അമ്മ, അമ്മായിയമ്മ എന്ന് പറയാൻ പറ്റില്ല, അമ്മ മരിച്ചത് 2012 ജൂൺ 29 രാത്രി 12:30 അപ്പോൾ ഈ 2012 ടു ഇങ്ങോട്ട് ഒരു 10 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 10 വർഷത്തിന് മുന്നേ നമുക്ക് എന്താ ദുഃഖം ഉണ്ടായിരുന്നോ? ദൈവം അനുഗ്രഹിച്ച് ഒരു ദുഃഖവും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അന്നാ നിമിഷം മുതൽ ഇന്ന് വരെ ദൈവം വരുത്തിയിട്ടില്ല. അതെ വളരെ ഒരു സാധു സ്ത്രീയായിരുന്നു, വളരെ സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആകെ ഒരു പ്രശ്നം ഉണ്ടാവുക എന്താണെന്നറിയോ? അത് ഞാനും മാത്രല്ല, കണ്ണേട്ടനും ചീത്ത പറയാൻ പാടില്ല, ആരും ചീത്ത പറയാൻ പാടില്ല. അതൊഴിച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നു ആകാശ് മിതുവും കൂടെ ഒക്കെ ജനിച്ചതിന് ശേഷം, അതായത് ഒരു 4 കൊല്ലം 5 കൊല്ലം ഒക്കെ കഴിഞ്ഞേ പിന്നെയാണ് സത്യമായിട്ട് ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ കയറി തുടങ്ങിയിട്ടുള്ളൂ. അതായത് ആകാശ് മോൻ അമ്മ കല്യാണം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത്. പിന്നെ എന്തിനു എന്നെ ഇപ്പൊ അടുക്കളയിൽ കയറുന്നേ? അത് ഞാൻ കല്യാണം കഴിഞ്ഞു എന്നെ അടുക്കളയിൽ ഗ്യാസ് ഉണ്ടായിരുന്നില്ല. അടുപ്പിൽ പണിയാൻ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ, നമ്മൾ ചെറിയ കുട്ടിയല്ലേ. സോ ചെയ്തിട്ടില്ല. അപ്പൊ ആകാശ് മോനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസൊക്കെ മേടിക്കുന്നത്. അപ്പൊ ഗ്യാസൊക്കെ മേടിച്ചു എങ്കിൽ പോലും നമ്മൾ ആകാശിനുള്ള കുറുക്ക് അല്ലെങ്കിൽ ഒരു ചായ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഗ്യാസിൽ. ഏകദേശം ഒരു 5-6 വർഷത്തോളം ഇവരൊക്കെ കുഞ്ഞുവാവകളായിരിക്കുന്ന സമയത്തൊക്കെയും അമ്മ തന്നെയാണ് ഇവിടുത്തെ ചോറും കൂട്ടാനൊക്കെ വെച്ച് ഞങ്ങൾക്ക് വിളമ്പി തന്നിരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നേരം വൈകി എൻറ്റു അല്ലെങ്കിൽ എന്താ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അങ്ങനെയുള്ള പരാതികൾ പരിഭവങ്ങൾ കണക്കുകൾ അതൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ദൈവാനുഗ്രഹിച്ച് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മായിയമ്മ എന്നുള്ളതിലുപരി ഗുരുനാഥയും കൂടെ ആയിരുന്നു. അപ്പോൾ ആ റെസ്പെക്റ്റ് നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്ഥാപനം അമ്മ നടത്തിക്കൊണ്ട് വന്നൊരു സ്ഥാപനമാണ് ഞാനും കണ്ണേട്ടനും കൂടെ ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത്. ഏകദേശം 72 വർഷത്തോളം ആയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ. അപ്പം അമ്മയുടെ മരണം വരെ ഞാൻ ഈ കുട്ടികൾ ചേരാൻ വരുമ്പോഴാവട്ടെ അരങ്ങേറ്റത്തിനാവട്ടെ ആ ഒരു ദക്ഷിണ ഞാൻ എൻ്റെ കയ്യിലും മേടിച്ചിട്ടില്ല. അത് അമ്മയാണ് മേടിച്ചിട്ടുള്ളത്. അമ്മയുടെ കാലശേഷമാണ് ആ ദക്ഷിണ ഞാൻ എൻ്റെ കൈ കൊണ്ട് മേടിച്ചിട്ടുള്ളൂ. പഠിപ്പിക്കുന്നത് ഞാനാണ്, നട്ടുവാങ്കം ചെയ്യുന്നത് ഞാനാണ്, സ്റ്റേജിൽ കുട്ടികളെ കളിപ്പിക്കുന്നതൊക്കെ ഞാനാണെങ്കിൽ പോലും ഞാൻ ആ ദക്ഷിണ മേടിച്ചിട്ടില്ല. അപ്പോൾ അമ്മായിയമ്മ എന്ന് പറഞ്ഞാലേ ഞാനിവിടെ ഒരുപാട് സീനിയർ പെൺകുട്ടികളെ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ പഠിപ്പിക്കുന്നവരാണ് ആളാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ഞാൻ പറയണേ. അമ്മായിയമ്മ ഇപ്പം ഇത്തിരി പോരെ എടുത്തു എന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇത്തിരി കുശുമ്പ് കാണിച്ചു എന്നെ ഇരിക്കട്ടെ, നമുക്ക് നല്ലൊരു ഭർത്താവിനെ അവർ വളർത്തി തന്നിട്ടില്ലേ, അതിൽപ്പരം എന്താ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്? എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, അതിൽ തെറ്റുണ്ടാവാം കുറവുകളുണ്ടാവാം ആയിക്കോട്ടെ, അതിലെനിക്ക് വിരോധമില്ല, ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളൂ. ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു ഭീകരജീവിയായിട്ട് അങ്ങോട്ട് കാണാണ്ടിരുന്നാൽ പോരെ. ഞാനിവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് അവരുടെ ചെറിയ ചെറിയ കുടുംബവിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് കിട്ടിയിരിക്കുന്ന പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, നമുക്കുള്ള ഒരു സ്പേസ് അദ്ദേഹം തരുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ ആ അമ്മ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ട് മാത്രമാണ്. ഒരമ്മ മകനെ നല്ല രീതിയിൽ വളർത്തിയെങ്കിലേ ഭാര്യയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്.
അപ്പൊ അതുകൊണ്ട് അവര് ഇത്തിരി കുശുമ്പ് കാണിച്ചാൽ അതിലൊന്നും കുഴപ്പമില്ലെന്നേ, നമ്മളത് തിരിച്ചു കാണിക്കാതിരുന്നാ പോരെ, അപ്പൊ ആ സ്നേഹം അങ്ങനെ നിലനിൽക്കൂലേ. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ എന്റെ അമ്മായിമ്മ പാവായിരുന്നു കേട്ടോ, അമ്മായിമ്മ ഉള്ളപ്പോ ഞങ്ങൾ ഇതിൽ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചോണ്ടിരുന്നത്. അപ്പൊ ആ കമന്റിന് മറുപടി ആയില്ലോ. താങ്ക് യു. അതെ അതെ, ആ പറഞ്ഞ സ്പിരിറ്റിൽ കുഴച്ചതറിഞ്ഞു നെയ്യ് ചേർക്കും ഇതുതില്. മതി മതി, ധാരാളം ധാരാളം, അത്ര ആവശ്യം. എല്ലാ വീഡിയോയിലും ഒരുപാട് നല്ല കമന്റുകൾ വരാറുണ്ട്, എല്ലാം തന്നെ ഞാൻ വായിക്കാറുണ്ട്. ചിലതിന് പറ്റണതിനൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഡാൻസ് ക്ലാസ്സും കൂടെ ഓപ്പൺ ആയതുകൊണ്ട് മറുപടികൾ കൊടുക്കാനുള്ള സമയം, കാരണം ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലെ ജോലികൾ ബാക്കി തീർത്തിട്ട് അപ്പോഴത്തേക്കും ഡാൻസ് ക്ലാസ്സിന്റെ സമയമാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള പരിപാടിക്ക് പോകണം. പ്രോഗ്രാമിന് പോകും, വൈകിട്ടാണെങ്കിൽ പ്രോഗ്രാമിന് പോകും. അപ്പം നമുക്ക് ഇരുന്ന് കമൻ്റ് ഇടാനുള്ള സമയത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും പറ്റുന്ന രീതിയിൽ കഴിയാവുന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ മറുപടി ഇടാറുണ്ട്. മറുപടി ഇടുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കമൻറ്റിന് മറുപടി ഇടുന്നുണ്ടെങ്കിൽ അത് ചേച്ചി തന്നെയാണ്, ചേട്ടൻ ഇടാറില്ല. അത് വലിയ പണിയാണല്ലോ. അപ്പോ നമ്മൾ ഒരുപാട് നല്ല കമന്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ ചിലപ്പോ കുറച്ച് ചീത്ത കമന്റുകൾ ഉണ്ടാവാറുണ്ട്. സാരില്ല, കാരണം ചില ചീത്ത കമന്റുകൾ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കാറുണ്ട്. അതങ്ങനെയാണോ, അത് ശരിയായിരുന്നോ, അതും വേണമല്ലോ. നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ തെറ്റുകൾ, നമ്മൾ ആരും തികഞ്ഞ മനുഷ്യരല്ലല്ലോ. അപ്പൊ നമ്മളെ കുറിച്ച് സ്വയം നമുക്കൊന്ന് ചിന്തിക്കാനും വിലയിരുത്താനും ഒക്കെ കമന്റുകൾ സാധാരണ പറ്റാറുണ്ട്, സന്തോഷിക്കാറുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അതിൽ ചില കമന്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും അതിനൊന്ന് എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ, നമ്മൾ പറയണം എന്ന് തോന്നണ ചില കമന്റുകൾ. കഴിവതും എന്താ മീതു അച്ഛൻ പറയാ, അങ്ങനെയാണ് അച്ഛൻ പറയുള്ളൂ. അപ്പൊ ചിലത് എനിക്ക് കാണുമ്പോ ഞാൻ പറയില്ല കണ്ണേട്ടാ, അതിന് ഞാൻ മറുപടി പറയും എന്ന് പറഞ്ഞിട്ടാണ് ചിലതിലെങ്കിലൊക്കെ ഞാൻ എന്തെങ്കിലും റിയാക്ട് ചെയ്യണത്. അപ്പോ നല്ലത് ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് അഭിമാനം വിളിക്കാറുണ്ട്, എല്ലാം സന്തോഷം. ഒരു കാര്യം അറിയോ, ഇതിലും സ്വർഗമായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്. നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ, ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നില്ലേ, അവര് പൊന്നുപോലെ നോക്കിയ മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും, കാരണം കണ്ണട്ട് ഒറ്റ മോനല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു എന്താ പറയാ, അങ്ങനെ നോക്കിയാ പറ്റില്ലല്ലോ. അച്ഛനും അമ്മയും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം വളരെ എന്താ പറയാ, കൂട്ടുകാരുടെ പോലെയായിരുന്നു. പിന്നെ കണ്ണേട്ടനും കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാട്ടോ, അതായത് ഭാര്യയ്ക്ക് വേണ്ടി അമ്മയും അമ്മയ്ക്ക് വേണ്ടി ഭാര്യയും കഷ്ടപ്പെടാൻ പാടില്ല എന്ന് ചിന്തയുള്ളൊരു മനുഷ്യനായിരുന്നു ആണ്. അപ്പോൾ എൻ്റെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ഡെലിവറി സമയത്തൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛനും അമ്മയും കണ്ണേട്ടനും തന്നെയാണ് എന്നെ നോക്കിയതും എൻ്റെ കാര്യങ്ങൾ നടത്തിയതും കുഞ്ഞുങ്ങളെ നോക്കിയതും ഒക്കെ. അപ്പോഴും ആ കണ്ണേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. കാരണം നാളെ അമ്മയമ്മയും മരുമോള് പോരും, നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം അതുപോലെ ഞങ്ങൾ തമ്മിലൊരു വിഷയങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുതെന്ന്, ദൈവാധീനം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിയണത് 98 June 14 പറവൂർ പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അമ്മ മരിക്കുന്നത് 2012 June 29 രാത്രി 10:30. അപ്പം അത്രയും വർഷം, 2012 എന്ന് പറയുമ്പോൾ ഇപ്പം അമ്മ മരിച്ചിട്ട് 10 അത്രയല്ലേ ആയുള്ളൂ. അപ്പം അതുവരെയുള്ള ഞങ്ങളുടെ ജീവിതം, ഇതിൽ പരം ആനന്ദമില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകുന്നു, ടൂറ് പോകുന്നു, പരിപാടിക്ക് പോകുന്നു, എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. പിന്നെ അമ്മ ഇന്ന് ഇത്തിരി മടി, രാവിലെ എണീക്കാൻ ഇത്തിരി വൈകി, ഒരു വിഷയമില്ല, നമുക്ക് അവനോട് പറഞ്ഞിട്ട് പുറത്തുനിന്ന് മേടിക്കാടാ എന്നേ പറയുള്ളൂ. ഏതെങ്കിലും അമ്മായിമ്മമാരെ എവിടെയെങ്കിലും പറയാനുണ്ടോ, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ അമ്മായിമ്മമാരും മോളും കൂടെ ഇങ്ങനെ ഒറ്റക്കെട്ടിൽ നിന്നിട്ട് അച്ഛ ഒന്ന് പുറത്തുനിന്ന് മേടിക്കാന്നറിയാം, അപ്പം അച്ഛൻ എന്തെങ്കിലും പുറത്ത് മേടിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഗുരുവായൂർ പോകും. അന്ന് അത് ഇന്നോ ഞങ്ങൾ ട്രിപ്പ് ടാറ്റ പോണത് ഗുരുവായൂർക്കാണ്. അപ്പൊ ഗുരുവായൂർ പോയിട്ട് 2-3 ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ച്, അപ്പൊ അത് ഞങ്ങൾക്കൊരു വിശ്രമവും കൂടിയാണല്ലോ അമ്മയ്ക്ക് നോക്കും. അപ്പൊ അങ്ങനെ, അപ്പോ
എങ്ങനത്തെ അമ്മായിമ്മ അല്ലാതെ ഇത് എപ്പോഴും പറയാ. സാധാരണ ഈ കുശുമൂത്ത് ഇങ്ങനെ ചുരുത്തള്ളമാരില്ലേ അമ്മായിമ്മമാര്, നെഹി അച്ഛമ്മ അങ്ങനെയായിരുന്നു. അപ്പോ ഞാനൊരു 5 വർഷം വരെയൊക്കെ അടുക്കളയിൽ ഒരു പണിയും ചെയ്യാത്ത മരുമോളാണ്. അതിനുശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. അമ്മ കുഞ്ഞിലെ അമ്മയുടെ വീട്ടിലും പണി ചെയ്തിട്ടില്ല, കല്യാണം കഴിഞ്ഞ ഇവിടെ ചെയ്തിട്ടില്ല. എന്നിട്ട് എന്നെ കൊണ്ടാണ് ചെയ്യണത് അമ്മ, എന്നിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക. അപ്പോ അച്ഛാമ്മ വളരെ പാവായിരുന്നു. പിന്നെ അത് മാത്രല്ല, അച്ഛാമ്മ നല്ല രീതിയിൽ ഈ മോനെ വളർത്തിയോണ്ടല്ലേ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായത്, ഇത്ര വരെ രണ്ടു നല്ല മക്കളെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇത് അച്ഛാമ്മ കുഞ്ഞാ, അച്ഛാമ്മയുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. അച്ഛാമ്മ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദകരമായിട്ട് ജീവിച്ചിട്ടുള്ളത്. നമുക്ക് ഒന്നിന്റെ ടെൻഷനില്ല, അവരോട് അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. അതിപ്പോ സാരല്ലമ്മയും മാധവനെ നല്ല രീതിയിൽ വളർത്തിയോണ്ടല്ലേ എനിക്ക് നല്ലൊരു ഭാര്യ കിട്ടിയത്, അവിടെ രണ്ടു മക്കളെ കിട്ടിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിപ്പിക്കാന്ന് പറയും. അതായതേ അമ്മ നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയോട് സ്നേഹത്തോടുകൂടി മകനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മകനാണെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത്, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അപ്പൊ അതുപോലെ തന്നെ. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ അച്ഛന്മാർക്കേ പെമ്മക്കളോട് ഇത്തിരി സ്നേഹം കൂടുതലായിരിക്കും അല്ലേ. ഓ അങ്ങനെയുണ്ട്, അമ്മക്കൾക്ക് അമ്മയോട് സ്നേഹം കൂടുതലുണ്ടാവും. അതെ, അതിലെന്താ സംശയം, സ്വാഭാവികം. അതെ, അപ്പൊ പറഞ്ഞു വന്നു, ഇപ്പൊ വിഷയം മാറി വേറെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഇതാണ് സംഭവം. കുട്ടിക്കഴിഞ്ഞു, കുശ് ഉരുട്ടിക്കഴിഞ്ഞു, അതിൽ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വായിൽ പോയി. അപ്പൊ ഒരു കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഉണ്ട മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ചെലപ്പോ പറയാം, ചേച്ചി സമയം കൂടുന്നു ഞങ്ങൾക്ക് കാണാൻ സമയം, പക്ഷെ എനിക്ക് പറയണ്ടേ. പിന്നെ എല്ലാരും കണ്ടോണ്ടിരുന്നോളും. കുറുമ്പി ചില സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മള് കുറുമ്പി പൂച്ചയുടെ മുഖാണ് നോക്കും. കണ്ടോ കണ്ടോ, ഞാൻ അങ്ങനെ വിളിക്കും ചെലപ്പോ കുറുമ്പി പൂച്ച എന്നൊക്കെ. അപ്പോ അതൊക്കെയാണ് സന്തോഷം. ഇത് ഞങ്ങളുടെ മനസ്സിന്റെ ഓരോ സന്തോഷങ്ങൾ, ഞങ്ങളുടെ ഓരോ ചിന്തകൾ, അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണു. ഒത്തിരി സന്തോഷം. ചേട്ടൻ സിനിമയ്ക്ക് പോയി. ആ ചേട്ടൻ എന്നെ കൊണ്ടുപോയില്ല, നിന്നെ കൊണ്ടുപോകണം. അവൻ ചേട്ടനും കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോയത്. എന്നാ ഈ വീഡിയോയിലൂടെ ഞാനൊരു കാര്യം പറയാം, ഞാനും എന്റെ കൂട്ടുകാരോട് സിനിമയ്ക്ക് പോകും. പൊക്കോട്ടെ അച്ഛാ. ഏ പൊക്കോട്ടെ, വീഡിയോയിലൂടെ നോ പറയില്ല. വേണ്ട, അവളെ അച്ഛനെ ഇവിടെ വിടൂല്ല അല്ലേ. ഞാൻ വിടും. അച്ഛനും അമ്മയും മോളും കൂടെ പോയാലേ ഏട്ടനെ കൊണ്ടുപോണ്ട്. അപ്പൊ എല്ലാരും ഉണ്ടാക്കിയോക്കോളൂ. എന്താ അതിന്റെ പേര്? ഇത് വേഷം കിട്ടാണല്ലേ, തമ്പിട്ട്. തമ്പിട്ട്, കന്നഡ റെസിപ്പിയാണ് ഇത്. തമ്പിട്ട്. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വീണ്ടും കാണാം. നമസ്തേ. നമസ്തേ. താങ്ക് യു.